ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു പുതിയ വീഡിയോ ചെയ്താലോ? ഓണമൊക്കെ അല്ലേ, നമുക്കൊരു അത്തപ്പൂക്കൾ ഇടാം. പക്ഷേ ഇത് പൂ വെച്ചിട്ടല്ല കേട്ടോ, ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ അത്തപ്പൂക്കൾ ഇടുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ദേ ഇവിടെ ഒരു പഴയ കാർഡ്ബോർഡ് എടുത്ത് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഒരു കുഞ്ഞ് അത്തപ്പൂക്കൾ കേട്ടോ ഇടുന്നത്. അപ്പോൾ ദേ നമുക്ക് വലിയ സർക്കിളൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ദേ കോമ്പസ് ഇതേ രീതിയിൽ വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം കേട്ടോ. ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാത്ത കുഞ്ഞു പിള്ളേരാരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞ്. കോമ്പോസ് ഇതേ വലിയ പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ വരച്ചാൽ നമുക്ക് വലിയ സർക്കിളൊക്കെ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഒരു ചെറിയ ഡിസൈൻ കേട്ടോ വരച്ചെടുക്കുന്നത്, വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വിദേശികളായിട്ടുള്ള മലയാളികളൊക്കെ ഓണത്തിന് അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് പൂ കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കിട്ടിയാൽ തന്നെ അതിൻ്റെ വില കേട്ടിട്ടോ പൂക്കൾ ഇടാൻ ഇഷ്ടം ഉണ്ടായിട്ടും വേണ്ടാന്ന് വെച്ചിരിക്കുന്നവർ കാണുമല്ലേ. അപ്പോൾ ഈ ഓണത്തിന് അവർക്ക് വേണ്ടിയാവട്ടെ ഈ വീഡിയോ. പക്ഷേ അവർക്ക് മാത്രമല്ല കേട്ടോ, ഇപ്പം നാട്ടിലുള്ള നമുക്കും ഇത് ഉപയോഗപ്പെടും. പറമ്പിലൊന്നും പൂക്കളൊന്നും ഇല്ലാത്തവർക്ക് ഇപ്പം പുറത്ത് പോയി പൂ വാങ്ങിയല്ലേ പറ്റൂ. അപ്പോൾ നമ്മളെ നാട്ടിലാണെങ്കിലും പൂക്കൾക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയല്ലേ. അപ്പോൾ അതിന് പകരം നമുക്ക് ഇതുപോലൊരു അത്തപ്പൂക്കൾ ഉണ്ടാക്കി നോക്കാം. ഇതിന് വലിയ ചിലവൊന്നുമില്ല, കുറച്ച് ടിഷ്യൂ പേപ്പറും ഗ്ലൂവും കുറച്ച് പെയിൻറ്റും മാത്രം മതി. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പാറ്റേൺ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നല്ലോണം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആരുടെ ദേഷ്യം തീർക്കുന്നത് പോലെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു 5-10 മിനിറ്റ് നേരം ഞാനത് വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. പിന്നെ ഈ പൂക്കളത്തിന് ഒരു ഗുണം കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് തിരുവോണത്തിൻ്റെ തലേന്ന് 2 ദിവസം മുമ്പേ ഇത് ചെയ്ത് വെക്കുകയാണെങ്കിൽ അന്ന് രാവിലെ നമുക്ക് അത് എടുത്ത് വെച്ച് വിളക്ക് കത്തിച്ചാൽ മതി. പണ്ടൊക്കെ എൻ്റെ ചെറുതിൽ ഞാനും എൻ്റെ ചേട്ടനും കൂടി പൂക്കളം ഇടാൻ രാവിലെ ഇരിക്കും. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ എന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ചേട്ടൻ മുങ്ങോട്ടോ. അപ്പം ഉച്ചയ്ക്ക് നമ്മൾ സദ്യ കഴിക്കുന്നത് വരെ ഇത് തന്നെയായിരിക്കും പണി, വേറെ ഒന്നും അന്ന് നടക്കില്ല. അപ്പം ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ അതെടുത്ത് വെച്ചിട്ട് വിളക്ക് കത്തിക്കാം. അപ്പം നമുക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതേ നമ്മുടെ ടിഷ്യൂ പേപ്പർ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ അത് എടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് വെള്ളം കളയുമ്പോൾ മാക്സിമം അതിൻ്റെ വെള്ളം ഫുള്ള് കളയാനൊന്നും നോക്കണ്ട, കുറച്ച് വെള്ളം തന്നെ അതിൽ വേണം കേട്ടോ. അപ്പോൾ ഈ പൂക്കളം ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇത് പൂവല്ല എന്ന് ആരും പറയില്ല. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് മത്സരത്തിനൊക്കെ കത്രിക വെച്ചിട്ട് പൂ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചിട്ട് അത്തപ്പൂക്കളം ഇടാറില്ലേ, ഇതിന് അതേ സെയിം ലുക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതേ ഞാൻ കുറച്ച് കളേഴ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഗ്ലാസ്സുകൾ എടുത്തിട്ട് അതിലേക്ക് ഈ ടിഷ്യൂ പേപ്പർ സെപ്പറേറ്റ് ആക്കി കുറേശ്ശെ ഇട്ട് വെക്കുക. ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് അവസാനം ഉപയോഗപ്പെടും. പിന്നെ നമുക്ക് വേണ്ടത് ഫെവിക്കോളാണ്. ഞാൻ കുറച്ച് ഫെവിക്കോളും പിന്നെ പെയിൻറ്റും കൂടി ഇട്ടിട്ട് ഓരോ ഗ്ലാസ്സും നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന ടൈമിൽ വെള്ളം കുറവായിരുന്നു, കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അഡീഷണൽ ആഡ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തത്. ആദ്യം അത് മിക്സ് ആവാൻ പാടായിരുന്നു, കുറച്ച് കട്ട പിടിച്ചിട്ടായിരുന്നേ. അപ്പോൾ വെള്ളം മിക്സ് ചെയ്തപ്പോഴത്തേക്കും അത് ഒരു കുഴപ്പമില്ലാതെ നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ചെറിയ കട്ടകളുണ്ടായിരുന്നത് ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നല്ലോണം മിക്സ് ചെയ്തില്ലെങ്കിലും നമ്മളത് വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഗ്ലാസ്സിലുള്ളതും നല്ലോണം മിക്സ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ പാറ്റേൺ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നല്ലോണം ഗ്ലൂ തേച്ചു. ഗ്ലൂ തേച്ചിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിന് ശേഷം ഞാൻ നമ്മളീ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മിക്സ്ചർ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അതും നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പം ആദ്യത്തെ ആ ഒരു പാർട്ട് മാത്രം, ഒരു റൗണ്ട് ചെയ്യുന്നത് മാത്രം ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലോണം ഒന്ന് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഗ്യാപ്പൊന്നും ഇല്ലാതെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം മാത്രം ഞാൻ സ്ലോ ആക്കിയാണ് കാണിച്ചേക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ളേക്ക് ഒരേ സ്റ്റെപ്പ് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ നല്ല സ്പീഡിനാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളെ വെറുതെ ഇരുത്തി ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരു ഗ്യാപ്പൊന്നും വരാതെ ആ ഔട്ട്ലൈനോട് ചേർത്ത് തന്നെ മാക്സിമം ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഗ്യാപ്പൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. എനിക്ക് 2 ദിവസം എടുത്തിരുന്നു, പക്ഷേ 1 ദിവസം ആയപ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിലും ഞാനത് പിടിച്ച് ചരിച്ചൊക്കെ നോക്കി അതൊന്നും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഒന്നുമില്ല, നല്ലോണം ഫിക്സ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ട് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് 2 ദിവസം എടുത്തു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ചാനലിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇത് 2-ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ശ്രദ്ധിക്കണം, രണ്ടാമത്തെ കളർ ഇടുന്ന ടൈമിൽ ഞാൻ ഒരു ടിപ്പ് തരാം കേട്ടോ. സത്യത്തിൽ ഇത് ടിപ്പല്ല, ഇതെനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. രണ്ടാമത്തെ കളർ ഇടുന്ന ടൈമിൽ നമ്മൾ രണ്ട് കളറിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കളർ ഒന്നിന് പിറകെ ഒന്നായിട്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ആ ഗ്രീൻ കളർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡായിരുന്നു. പിന്നീട് ഞാനത് ശ്രദ്ധിച്ചാണ് ഇട്ടത്. പിന്നീട് ഒരു ഒന്നും സ്പ്രെഡായിട്ടൊന്നുമില്ല, നല്ല ഭംഗിക്ക് തന്നെ വന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് കുറച്ച് സ്പ്രെഡായാലും അതാത് കളർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, അത് നേരെ ആയിക്കോളും. എന്നാലും എല്ലാ കളേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ചെറിയ ഗ്യാപ്പുകൾ വിടുകയാണെങ്കിൽ അത് നല്ല ഭംഗിക്ക് വരും. അപ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ചെയ്യുകയാണെങ്കിൽ. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇത്രയും ഭംഗിക്ക് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതേ നമ്മുടെ വർക്ക് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഒരു ഗ്രീൻ കളറിൽ ഒരു സർക്കിളും കൂടെ ഞാൻ ചെയ്തിരുന്നു. അത് ചെയ്തത് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന ടിഷ്യൂവും പിന്നെ ഓരോ കളറിൻ്റെയും കുറച്ച് കുറച്ച് ടിഷ്യൂ പേപ്പർ ബാക്കിയുണ്ടായിരുന്നു. അതും പിന്നെ കുറച്ച് ഗ്രീൻ കളറും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ സർക്കിൾ ഇട്ടിരിക്കുന്നത്. എൻ്റെ കയ്യിൽ മൊത്തം കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഔട്ട്ലുക്ക് കാണാം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പൊ കണ്ടില്ലേ, ഇത് ഒറിജിനൽ അത്തപ്പൂ അല്ലാന്ന് ആരും പറയില്ല. കാത്തി, എനിക്ക് അത്തം കൊള്ളാവോ? താങ്ക് യു ബേബി. അപ്പൊ ഹാപ്പി ഓണം.